ലഹരിക്കെതിരെ പടപുരുതാൻ ജനം ടി വി. സാമൂഹ്യ പ്രതിബദ്ധത വിളിച്ചോതി. ജനം ടി വി ആരംഭിച്ച ലഹരി വിരുദ്ധ ക്യാമ്പയിന് വൻ ജനപങ്കാളിത്തത്തോടെ തിരുവനന്തപുരം ലുലു മാളിൽ തുടക്കം. വിവിധ മേഖലകളിലെ പ്രമുഖർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. ലഹരി വിരുദ്ധ പ്രതിജ്ഞ കുട്ടികളും മുതിർന്നവരും ഏറ്റുചൊല്ലി. മയക്കുമരുന്നുകൾ നമ്മുടെ സമൂഹത്തിനുണ്ടാക്കുന്ന മാരകവും വ്യാപകവുമായ ആഘാതത്തെക്കുറിച്ച് എനിക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ ജീവിതത്തിൽ ഒരിക്കലും അത്തരം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയില്ലെന്നും അവയെ പ്രോത്സാഹിപ്പിക്കുകയില്ലെന്നും പ്രതിജ്ഞയെടുക്കുന്നു. മയക്കുമരുന്നുകളുടെ പിടിയിലകപ്പെട്ട യുവതലമുറയെ മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ടീം ജനം ലഹരി വിരുദ്ധ ക്യാമ്പയിന് തുടക്കം കുറിച്ചത്. ഒരുമിക്കാം നമ്മുടെ മക്കൾക്ക് എന്ന മുദ്രാവാക്യമുയർത്തി ഗാന്ധി ജയന്തി ദിനത്തിൽ ആരംഭിച്ച ലഹരി വിരുദ്ധ ക്യാമ്പയിന് വൻ ജനപങ്കാളിത്തത്തോടെയാണ് തിരുവനന്തപുരം ലുലു മാളിൽ തുടക്കമായത്. ഉദ്ഘാടനം പാളയം ഇമാം ഡോക്ടർ വി പി സുഹൈബ് മൗലവി, ശാന്തിഗിരി ആശ്രമം ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്വി, മലങ്കര ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് കോർ എപ്പിസ്കോപ്പ വെരി റവറൻഡ് ഡോക്ടർ ജോസഫ് സാമുവൽ കറിയേൽ എന്നിവർ സംയുക്തമായി നിർവഹിച്ചു. അവസരോചിതമായിട്ടുള്ള ഒരു ഇടപെടലാണ് ജനം ടി വി ലഹരിക്കെതിരെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കുക സാധ്യമല്ല. ജനം ടി വി ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിന് ഒരു തുടക്കം കുറിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും മറ്റുള്ള മാധ്യമങ്ങളും ശക്തമായിട്ട് വിഷയത്തിൽ മുന്നോട്ട് വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ യുവത വലിയൊരു തരത്തിലുള്ള ഭീഷണിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. സമൂഹത്തെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന മയക്കുമരുന്ന് എന്ന ഏത് ലഹരി വസ്തുക്കളെ സംബന്ധിച്ചിടത്തോളവും അത് നമ്മൾ നിരന്തരമായ അപകടത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. പണം ഉണ്ടാക്കിയാലും വീടുണ്ടാക്കിയാലും സൗകര്യങ്ങൾ ഉണ്ടാക്കിയാലും അടുത്ത തലമുറയില്ലാതെ പോയാൽ അത് നഷ്ടപ്പെട്ടു പോയാൽ ഇതൊക്കെ ആർക്ക് വേണ്ടി ഉണ്ടാക്കുകയാണ്. അതുകൊണ്ട് ഈ ഹെഡിങ്ങിനായി തന്നെ ഒന്നാമത് അഭിനന്ദനം. ഈ കാലത്തിൻ്റെ പൾസ് തിരിച്ചറിഞ്ഞ് നിങ്ങളിപ്രകാരം ഒരു പ്രോഗ്രാം ക്രമീകരിച്ചതിൽ ജനം ടി വിയെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ചടങ്ങിൽ പ്രശസ്ത മനോരോഗ വിദഗ്ധൻ ഡോക്ടർ അരുൺ ബി ദായർ മുഖ്യ പ്രഭാഷണം നടത്തി. ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചതിൽ നിന്ന് ഗുണം കിട്ടി എന്ന് പ്രചരിപ്പിക്കുന്ന ചില വ്യക്തികളുടെ ജൽപ്പനങ്ങളും, ആ ജൽപ്പനങ്ങൾ എന്നുള്ള വാക്ക് തന്നെ ഞാൻ ഉപയോഗിക്കട്ടെ, യുവാക്കളുടെ ഇടയിൽ വളരെ വ്യാപകമായി സ്വാധീനം ചെലുത്തുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ഇന്ത്യയിലെ ആത്മഹത്യാ നിരക്ക് 100,000 പേരിൽ 12 എന്ന കണക്കിനാകുമ്പോൾ കേരളത്തിൽ അത് 100,000 ജനസംഖ്യയ്ക്ക് 26.9 എന്ന നിലയ്ക്കാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യയുള്ള ജില്ല കേരളത്തിലെ കൊല്ലം ജില്ലയാണ്. 100,000 ജനങ്ങൾക്ക് 43.9 എന്ന തോതിൽ. ജനം ടി വി ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ സി ഗിരീഷ് മേനോൻ, ഡയറക്ടർ ഉണ്ണികൃഷ്ണൻ ഉച്ചിറ, കറണ്ട് അഫേഴ്സ് ആൻഡ് പ്രോഗ്രാം ഹെഡ് അനിൽ നമ്പ്യാർ, ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ റീജിയണൽ ഡയറക്ടർ ജോയി ഷഡാനന്ദ്, ന്യൂസ് എഡിറ്റർ ഇൻചാർജ് ശ്യാംബാബു കോറത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ആദ്യഘട്ടത്തിൽ 3 മാസത്തോളമാണ് ക്യാമ്പയിൻ. ലഹരിക്കെതിരെയുള്ള ഈ പോരാട്ടത്തിൽ മതരാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ വിവിധ ഘട്ടങ്ങളിലെ പരിപാടികളിൽ ജനം ടി വിക്കൊപ്പം ചേരും. ടീം ജനം.